അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒരു ദിവസം ഒന്ന് വെക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ് പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ പച്ചമുളകുണ്ടോ? അപ്പോൾ നമുക്ക് പച്ചമുളക് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് പച്ചമുളക് തുടക്കം മുതൽ എന്ത് വളം ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അത് പച്ചമുളകിന് മാത്രമല്ല ഏത് പച്ചക്കറിക്കാണെങ്കിലും തുടക്കം മുതൽ എന്ത് വളമാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി വളം, നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മുടെ പഞ്ചസാര ഉപയോഗിച്ച് ഒരു അടിപൊളി വളമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വളം അത്യാവശ്യം നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഇത് വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വേര് നന്നായിട്ട് വളരാനും അതുമൂലം നമ്മുടെ ചെടികൾ വളങ്ങൾ മുഴുവൻ വലിച്ചെടുക്കാനും അതുപോലെ മണ്ണിൽ നന്നായിട്ട് നിലനിൽക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണിത്. അതുകൊണ്ട് തന്നെ വളങ്ങൾ വലിച്ചെടുക്കുമ്പോൾ തന്നെ പൂക്കളും കായ്കളും ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതൊന്ന് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ പഞ്ചസാരയും വേറൊരു സാധനവും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇത് അവൈലബിൾ ആണ്. നമുക്ക് കടയിൽ നിന്നൊന്നും കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ വേരിൻ്റെ വളർച്ചയ്ക്കും ചെടികളുടെ വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ വളം ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. നോക്കിയാൽ നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര, ഇത് നമ്മളുടെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ അളവെടുക്കുന്നത്. ഒരു 10-20 ചെടികൾക്കൊക്കെ, അതായത് 5 ലിറ്റർ വെള്ളത്തിനുള്ള നമ്മൾ അളവാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് 1 ലിറ്ററിന് 1 ടേബിൾ സ്പൂണോളം നമ്മൾ പഞ്ചസാര എടുക്കുക. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം അത് പഞ്ചസാരയിൽ ഒന്ന് പഞ്ചസാര വെള്ളത്തിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റാണ്. നമ്മൾ അപ്പത്തിനുമൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, ഈ ഈസ്റ്റ് ഇതിപ്പോൾ 5 രൂപയുടെയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇതും വേണം. അപ്പോൾ ഇത് 5 രൂപയുടെ ആയതുകൊണ്ട് ഇത് ചെറുതാണ്. 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈസ്റ്റും കൂടെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഐറ്റം മാത്രമാണ് നമുക്ക് ഈ വളം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഈസ്റ്റ് നമുക്ക് ഇടാം. അപ്പോൾ ഇതൊരു ഫംഗസ് ആണ്. അപ്പോൾ നോക്കി, ഇത് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ ഇത് ഫ്രഷായിട്ടുള്ളത് തന്നെ വാങ്ങിക്കണമെന്നില്ല, നമ്മുടെ കയ്യിൽ മോശമായിട്ടുള്ളതാണെങ്കിലും മതി, അതിന് വിഷയമൊന്നുമില്ല. അപ്പോൾ ഈ ഈസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് എടുത്തു. അപ്പോൾ ഇത് ഫംഗസ് ആയതുകൊണ്ട് തന്നെ മണ്ണിലേക്ക് ഈ ഫംഗസ് നിലനിൽക്കുകയും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അത് ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഫംഗസിൻ്റെ പ്രവർത്തനം റെഡിയാകാനായിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അത് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒരു ദിവസം ഒന്ന് വെക്കണം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടന്നിരിക്കും. എന്നാലും നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് കൂടുതൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതിരുന്ന് പോയത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ദിവസം എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത് 2-3 ദിവസം ഇതിരുന്നാലും വിഷയമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പ്രവർത്തനം കൂടുതൽ നടന്നോളും, അത് കൂടുതലിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് ഇളകണം കേട്ടോ. നന്നായിട്ട് ഇളക്കി ഇതെല്ലാം നന്നായിട്ട് ഇളകി ചേർന്നതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് ഒരു ഇതൊന്ന് വെറുതെ ഒന്ന് അടച്ച് വെക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ 1 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കി, നല്ല പാല് രൂപത്തിലുള്ള ഒരു ദ്രാവകമായി. ഇത് ശരിക്കും ഒരു നമ്മുടെ കള്ളിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നു, നല്ല രീതിയിലുള്ള ദ്രാവകമായി. അപ്പോൾ ഇതിന് നമുക്ക് 5 ഇരട്ടി വെള്ളം, ഇപ്പോൾ 1 ലിറ്റർ ആണെങ്കിൽ അതിനകത്ത് 5 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 5 ലിറ്റർ വെള്ളം ഞാൻ ഈ ക്യാനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി നമുക്കിത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ചെടികളുണ്ടെങ്കിൽ കൂടുതൽ എടുക്കണം കേട്ടോ, അല്ലാതെ ഇത്രയും മാത്രം പോരാ. ഇനി നമുക്കിത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നോക്കിയാൽ നമ്മുടെ പച്ചമുളകെല്ലാം പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഞാനിത് ഒഴിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോക്കിയേ, എല്ലാ ചെടികളും ഇപ്പോൾ പൂത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ പൂക്കുന്ന സമയത്ത് ഏത് വളം ചെയ്യണം, എങ്ങനെയാണ്. ഞാൻ സാധാരണ കൂട്ടുവളം ഇതിനിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് ഇതിന് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്.
അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വളങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചിലവ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷി അടിപൊളിയാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതാണെങ്കിലും വലിയ ചിലവൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് സുഖമായിട്ട് ഇതുപോലുള്ള വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പച്ചക്കറി കൃഷി റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതാണെങ്കിലും തൊണ്ടുകൊണ്ടും അതുപോലെ തന്നെ തുണികളൊക്കെ ഉപയോഗിച്ച് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കാണാത്തവർ അതെല്ലാം ഒന്ന് കയറി കാണുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പച്ചമുളകിന് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടെയൊക്കെ അത് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഇനങ്ങൾ പച്ചമുളകുണ്ട് അതെല്ലാം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വളങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ തന്നെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷി അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ പച്ചില വളങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കരിയിലയും പച്ചില ആയിട്ടുള്ള കമ്പോസ്റ്റ് നമ്മൾ റെഡിയാക്കി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ പച്ചമുളകിന് എപ്പോഴും വരുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ഇലമുരടിപ്പ് അല്ലെങ്കിൽ വെള്ളീച്ച. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ബിവേറിയ, സ്യൂഡോമോണോസ് അതുപോലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് നോക്കുക. രാസവളങ്ങളോ രാസകീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കൃഷിത്തോട്ടമാണ്. ഇപ്പോൾ ഇതിനകത്ത് ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ നമ്മുടെ ചോളം, മഴവിൽ ചോളമാണ്. അപ്പോൾ അതെല്ലാം ഉണ്ട്. ഇപ്പോൾ എല്ലാം പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂട്ടുകാർക്ക് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.